നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം വീണ്ടും തമിഴ്നാട്ടിൽ ശക്തമായ മഴ ഫിൻജാൻ ചുഴലിക്കാറ്റ് കരത്തൊട്ടതോടുകൂടി തമിഴ്നാട്ടിലടക്കം അതീവ ജാഗ്രത വരും ശക്തമായ കാറ്റിനും മഴയ്ക്കും സാധ്യത എന്നാണ് മുന്നറിയിപ്പ് ഈ സാഹചര്യത്തിൽ തമിഴ്നാട് പുതുച്ചേരി ആന്ധ്ര തീരങ്ങൾ അതീവ ജാഗ്രതയിലാണ് കനത്ത മഴയ്ക്കിടെ രണ്ടുപേർ ചെന്നൈയിൽ ഷോക്കറ്റ് മരിച്ച് ദുരിതത്തിന്റെ തീവ്രതയാണ് കരയിലേക്ക് അടുക്കുന്നതിനാൽ തന്നെ രാത്രി മഹാബലിപുരത്തിനും പുതുച്ചേരിക്കുമിടയിൽ ഫിൻജാൻ ചുഴലിക്കാറ്റ് വലിയ നാശനഷ്ടങ്ങൾ ഉണ്ടാക്കിയേക്കുമെന്നാണ് കാലാവസ്ഥാ കേന്ദ്രത്തിന് നിഗമനം ഉണ്ടായിരുന്നത് മഹാബലിപുരത്ത് വൈദ്യുത ബന്ധം വിച്ഛേദിച്ചിരിക്കുകയാണ് വെള്ളിയാഴ്ച രാത്രി തുടങ്ങിയ തുടങ്ങിയത് മഴയിൽ ചെന്നൈ നഗരം പൂർണ്ണമായി വെള്ളക്കെട്ടിലായിരുന്നു ചെന്നൈ വിമാനത്താവളം ഞായറാഴ്ച രാവിലെ വരെ അടച്ചിടും പല ട്രെയിനുകളും ചെന്നൈ സെൻട്രൽ റെയിൽവേ സ്റ്റേഷനിലേക്ക് എത്താതെ യാത്ര അവസാനിപ്പിച്ചു സബർബൻ ട്രെയിൻ സർവീസുകളും പല റൂട്ടുകളിലേക്ക് നിർത്തിയിട്ടുണ്ട് അഞ്ഞൂറിലേറെ ദുരിതാശ്ചാസ കേന്ദ്രങ്ങൾ തുറന്നു ഏത് സ്ഥിതിയും നേരിടാൻ സജ്ജമാണെന്ന് മുഖ്യമന്ത്രിമാർ വ്യക്തമാക്കിയിട്ടുണ്ട് തീരദേശ ആന്ധ്രയിലും അതുപോലെ തന്നെ റായൽസീമയിലും മഴ കനക്കും അതേസമയം ഫിൻജാൻ ചുഴലിക്കാരനെ തുടർന്നുള്ള മഴയിൽ ശ്രീലങ്കയിൽ മരണം ആയിട്ടുണ്ട് ശനിയാഴ്ച കൂടി പുതുച്ചേരിക്ക് പുതുച്ചേരിക്കടുത്ത് കരത്തൊട്ട ഫിൻജാൻ ചുഴലിക്കാറ്റ് മണിക്കൂറിൽ തൊണ്ണൂറ് കിലോമീറ്റർ വേഗതയുണ്ടാകുമെന്നാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം മുന്നറിയിപ്പ് നൽകുന്നത് സംസ്ഥാനത്ത് അതീവ ജാഗ്രത നിർദ്ദേശം നൽകിയിട്ടുണ്ട് കാറ്റിന്റെ വേഗത വരുന്ന മൂന്ന് മണിക്കൂറിനുള്ളിൽ വർദ്ധിക്കുമെന്നും ബന്ധപ്പെട്ടവർ അറിയിച്ചു ഇതോടെ ചെന്നൈ വിമാനത്താവളം ഇന്ന് രാവിലെ വരെ അടച്ചിട്ടാൻ സാധ്യതയുണ്ടെന്നും അധികൃതർ പറഞ്ഞിട്ടുണ്ട് നിരവധി ട്രെയിൻ സർവീസുകളെയും ചുഴലിക്കാറ്റ് ബാധിച്ചിട്ടുണ്ട് ചുഴലിക്കാറ്റിന്റെ മുന്നോടിയായി ചെന്നൈ തിരുവള്ളൂർ കാഞ്ചീപുരം കളകുറിച്ചി കുണ്ടല്ലൂർ ജില്ലയിൽ ശക്തമായ മഴയാണ് ഉള്ളത് ചെന്നൈയിൽ പല റോഡുകളും വെള്ളത്തിൽ മുങ്ങി ഇതിൽ തന്നെ റാണിപേട്ട് തിരുവണ്ണാമല വെല്ലൂർ പെരുമ്പല്ലൂർ അരിയല്ലൂർ തഞ്ചാവൂർ തിരുവാരൂർ മൈലാട്ടുതുറ നാഗപട്ടണം എന്നിവിടങ്ങളിൽ ഒറ്റപ്പെട്ട അതിശക്തമായ മഴ മുന്നറിയിപ്പു മണ്ണിടിച്ചിലടക്കമുള്ള സാധ്യതയും കാലാവസ്ഥാ കേന്ദ്രം വ്യക്തമാക്കുന്നു ബംഗാൾ ഉൾക്കടൽ രൂപം കൊണ്ട ന്യൂനമർദ്ദം ശനിയാഴ്ച വൈകിട്ടോടുകൂടി ചുഴലിക്കാറ്റായി മാറുമെന്ന കാലാവസ്ഥാ അറിയിപ്പിന്റെ അടിസ്ഥാനത്തിൽ ഒൻപത് ജില്ലകളിലായി ജനങ്ങളെ മാറ്റി താമസിപ്പിക്കാനായി രണ്ടായിരത്തി ഇരുന്നൂറ്റി ഒൻപത് കേന്ദ്രങ്ങൾ തയ്യാറാക്കിയതായി റവന്യൂ മന്ത്രി അറിയിച്ചിട്ടുണ്ട് ാഗപട്ടണം മയിലാട്ടുതുറായി തിരുവാരൂർ തഞ്ചാവൂർ കടലൂർ ചെന്നൈ ചെങ്കൽപേട്ട് തിരുവള്ളൂർ കാഞ്ചീപുരം എന്നീ ജില്ലയിലാണ് ദുരിതാശ്വാസ കേന്ദ്രങ്ങൾ തയ്യാറാക്കിയിട്ടുള്ളത് നിലവിൽ തിരുവാരൂർ നാഗപട്ടണം എന്നീ ജില്ലകളിലെ ആറ് കേന്ദ്രങ്ങളിലായി കുടുംബങ്ങളിലെ പേർ കഴിയുന്നുണ്ട് ചുഴലിക്കാറ്റിന്റെ വീശാൻ സാധ്യതയുള്ള ജില്ലയിൽ രക്ഷാപ്രവർത്തനത്തിന് ദേശീയ സംസ്ഥാന ദുരന്ത നിവാരണ സേനകൾ സജ്ജമാണ് ശനിയാഴ്ച ചുഴലിക്കാറ്റും മഴയും ഉണ്ടാകുമെന്ന അറിയിപ്പിന്റെ അടിസ്ഥാനത്തിൽ വെള്ളക്കെട്ടിൽ അകപ്പെടുന്നവരെ രക്ഷിക്കാൻ എണ്ണൂറ്റി ആറ് ബോട്ടുകൾ മണ്ണിടിച്ചിലുണ്ടായാൽ മണ്ണ് നീക്കം ചെയ്യാനായി ജെ സി ൾ വൈദ്യുത വിതരണത്തിനായി തൊള്ളായിരത്തി എഴുപത്തിയേഴ് ജനറേറ്ററുകൾ എന്നിവ വിവിധ ജില്ലകളിലായി സജ്ജമാക്കിയിട്ടുണ്ട് കാറ്റിൽ കടപുഴുകി വീഴുന്ന മരങ്ങൾ മുറിച്ചു മാറ്റുവാനും ആയിരത്തി എഴുന്നൂറ്റി എൺപത്തിയാറ് യന്ത്രങ്ങളും ഉണ്ട് വെള്ളക്കെട്ടുണ്ടായാൽ പമ്പ് ചെയ്തത് നീക്കാനായി രണ്ടായിരത്തി നാന്നൂറ്റി മുപ്പത്തി ഒൻപത് മോട്ടർ സെറ്റുകളും ഉണ്ടാകും ഇരുപത്തിനാല് മണിക്കൂറും അവശ്യ സാധനങ്ങൾ വിതരണം ചെയ്യുവാനുള്ള എല്ലാ നടപടികളും സ്വീകരിക്കണമെന്നും മന്ത്രി ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർക്ക് നിർദ്ദേശം നൽകുന്നുണ്ട് ബംഗാൾ ഉൾക്കടലിൽ ന്യൂനമർദ്ദം ഫിൻജാൻ ചുഴലിക്കാറ്റായി കരതൊട്ടതോടുകൂടിയാണ് മഴ തമിഴ്നാട്ടിലാണ് വീശിയടിക്കുന്നത് എങ്കിലും കേരളത്തിലും മഴ കനക്കുമെന്നാണ് കാലാവസ്ഥ മുന്നറിയിപ്പ് നൽകിയിട്ടുള്ളത്